ഞാൻ എന്ത് ഇട്ടിട്ടാണ് എന്നെ ജയിലിൽ അകം നോക്കിയത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ എഴുതി കൊടുത്തില്ലേ? സമസ്തമന്വേഷ യാത്രയായിരുന്നു, അതുകൊണ്ട് തിരുവനന്തപുരത്ത് ചെല്ലുന്നതിനും എന്നെ അകത്താക്കുന്നു പറഞ്ഞില്ലേ? യു ഡി എഫ് ഭരണകാലത്തുണ്ടായ മോശം അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ രണ്ടു തവണ ആലത്തൂരിൽ മത്സരിച്ചപ്പോഴും വെള്ളാപ്പള്ളിയെ സന്ദർശിക്കാതിരുന്ന രമ്യാ ഹരിദാസ് ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായ ശേഷം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചെങ്കിലും നിഷേധിക്കപ്പെട്ടു. അവർക്ക് തോന്നുമ്പോൾ വരണം, തോന്നുമ്പോൾ അല്ലാത്ത വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വഴിയുമ്പോൾ അല്ലല്ലേ. രാഹുൽ മാങ്കുട്ടത്തിലും വെള്ളാപ്പള്ളി നടേശനെ കാണാനായില്ല. അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് ഞാനും പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അങ്ങനെ ഒരു വാർത്ത വരുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ അല്ലേ. വെള്ളാപ്പള്ളിയെ യു ഡി എഫ് കൺവീനർ എം ഹസൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മറുപടി പോലും പറയേണ്ടതില്ലെന്ന് വി എം സുധീരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പരസ്യമായി പറഞ്ഞു കോൺഗ്രസ് ചത്ത കുതിരയാണ്. ഈ ചത്ത കുതിരയെ എത്രയോ കാലം ആ കുതിരയുടെ വാലും പിടിച്ച് നടന്നിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് ആരെന്ത് പറയുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പ്രശ്നമേ അല്ല. ജയം, സുനിശ്ചിതമായ വിജയം, ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുക. ഈ നിലപാടുകൾ ശരിയല്ലെന്ന വാദമാണ് ബെന്നി ബഹനാന്. വെള്ളാപ്പള്ളിയുമായി ആശയവിനിമയം നടത്തണമെന്ന് ബെന്നി ബഹനാൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പാർട്ടിയും മനസ്സിലാക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് സമയത്തെ നേതൃത്വം പക്വമല്ലാത്ത നിലപാടുകൾ എടുക്കുന്നുവെന്ന വിമർശനമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. അൻവറിന്റെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയത്തിലെ പാളിച്ചകളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.